നല്ല നാടൻ സ്റ്റൈല് പോത്തർച്ചി പൊരിച്ചതിനെ പറ്റി എന്താ അഭിപ്രായം? കുറേ ചങ്ങായിമാരായി പറയണു. ഞാനിപ്പോൾ റെസിപ്പി വീഡിയോ ഒന്നും ഇടുന്നില്ല, അത് വേറൊന്നും കൊണ്ടല്ല, ചെറിയ തിരക്കപ്പെട്ടു, ചെറിയ ട്രിപ്പൊക്കെ പോയി വന്നോണ്ട് കേട്ടോ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ പോത്തിറച്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടല്ലോ, ഒരു പാത്രം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പൂച്ച ഒക്കെ ഉണ്ടോ, പൂച്ച എന്നോടൊന്നും തോന്നരുത്, ഞാൻ തരൂല കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ നമ്മളെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി നിർബന്ധമാണ്, ഉപ്പ് കൂടാനോ കുറയാനോ പറ്റൂല കേട്ടോ, ഒക്കെ പാകത്തിന്. പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് പെരിഞ്ചീരം അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങൻ്റെ നീര് വേണം, മെല്ലെ സ്ലോ മോഷൻ ആയതുകൊണ്ട് മെല്ലെ ഇങ്ങനെ ചാടിക്കോളും. അപ്പോൾ കുറച്ച് നാരങ്ങൻ്റെ നീര് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്താ അറിയോ, കുറച്ച് വെളിച്ചെണ്ണ, യെസ് നമ്മളെ തേങ്ങൻ്റെ അത് തന്നെ വെളിച്ചെണ്ണ, അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ചേരം അവിടെ അങ്ങോട്ട് കിടക്കട്ടെ കേട്ടോ, നമ്മൾ ശല്യം ചെയ്യേണ്ട. ഇനി ഇല്ല പരിപാടി, പോത്തിറച്ചി നന്നായിട്ടൊന്ന് വേവിക്കണം, നന്നായിട്ടൊന്ന് വേവിക്കേണ്ട, ഒരു മുക്കാലും വേവിച്ചാൽ മതി, അടുപ്പത്ത് വേണമെങ്കിൽ വെക്കാം. പക്ഷേ സമയക്കുറവ് മൂലം നമ്മൾ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിന് മേലെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വേപ്പിഞ്ചിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ ചെറിയൊരു ഗ്യാസും കുറ്റി ഉണ്ട് കേട്ടോ, അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ചൊരു മുക്കാല് വേണം, ഇറച്ചിക്കനുസരിച്ച് വേവിക്കട്ടോ, ഒരു മുക്കാല് വെച്ചാൽ മതി. ഇനി ആ സമയം കൊണ്ട് നമ്മളൊരു തേങ്ങ ഇങ്ങനെ എടുക്കുക, തേങ്ങൻ്റെ വെള്ളം പായാക്കരുത് കേട്ടോ, കുറച്ചായി കൂടെ ഒറ്റി പോകുന്നൊരു താഴത്തേക്ക്, ബാക്കിയിലുള്ളൊക്കെ ഞാൻ കുടിച്ചോണ്ട്. എന്നിട്ട് ആ തേങ്ങ ചെറുതാക്കി കൊത്തക്കാക്കി മാറ്റി വെക്കുക കേട്ടോ. ഇനി ഒരു വെളുത്തുള്ളി എടുത്ത് അമ്മിമ്മല കേട്ടോ, അമ്മിമ്മ എടുത്തിട്ട് നന്നാക്കി കുത്തുക, അമ്മേ തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലില്ലേ നമ്മളെ വെളിച്ചെണ്ണ, അത് തന്നെ വേണം, വെളിച്ചെണ്ണ കംപ്ലീറ്റ് നാടൻ. എന്നിട്ട് അതിലേക്ക് നമ്മളെ കൊത്തി മുറിച്ച തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക, അധികം അങ്ങനെ കളറ് മാറാൻ പറ്റില്ല കേട്ടോ. തേങ്ങയൊക്കെ തനി നാടൻ പോത്തിറച്ചി പൊരിച്ചതാണ്, അപ്പോൾ തേങ്ങ കൂടെ നന്നായിട്ട് കളറൊന്നും അല്ലാതെ മാറരുത്, ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റി വെക്കുക. ഇനി ഈ എണ്ണയിലേക്കാണ് നമ്മൾ മുക്കാലും വേവിച്ച പോത്തിറച്ചി വെക്കുന്നത്. ബീഫ് അതിൽ ഇങ്ങനെ അങ്ങോട്ട് മുരിയണം, മുരിഞ്ഞ് മുരിഞ്ഞ് ഒരുപാട് മുരിയരുത്, ആ ഒരു കറുത്ത നിറാവരുത് കേട്ടോ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോളീ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഒരു ഡാർക്ക് ആയാൽ മതി, പക്ഷേ വല്ലാതെ ഒരു ബ്ലാക്ക് കളറാവാനും പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഒരു കറുമുറ് നന്നായിട്ട് വരും, കറുമുറ് കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഒരു ലൈറ്റ് ഡാർക്ക് ആയാൽ മതി. അപ്പോൾ ഇനി എണ്ണയിൽ നന്നായിട്ട് അങ്ങോട്ട് മുരിയട്ട ആൾ, എന്നിട്ട് അങ്ങനെ എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്നിട്ട് നമ്മളെ വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഇതിലിട്ട് കൊടുക്കുക എണ്ണയിൽ, ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇളക്കൽ നിർത്തരുത്. എന്നിട്ട് കഴിക്കാനായിട്ടില്ല, ഇനി നമ്മൾ കുറച്ച് പരിപാടികളുണ്ട്. ഇനി പരിപാടി എന്താ അറിയോ, ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാക്കൊത്തില്ല മൂപ്പിച്ചത്, അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒറ്റച്ചാട്ടം ചാടിയിട്ട് പിന്നെ ഓല അങ്ങോട്ട് മിക്സ് ആക്കുക, കണ്ടോ അത്ര ഉള്ളൂ പരിപാടി. കഴിഞ്ഞിട്ടില്ല, കുറച്ച് നേരം വെക്കണം കേട്ടോ, തേങ്ങാക്കൊത്ത് വെച്ച ഉടനെ തന്നെ എടുക്കുകയും ചെയ്യരുത്. എന്നിട്ട് മെല്ലെ അങ്ങോട്ട് കോരി മാറ്റുക, ഈ ചെറിയ ചെറിയ പീസ് പോത്തിറച്ചി അങ്ങോട്ട് കഴിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ ഏറ്റവും ഇഷ്ടം അതൊന്ന് കമൻ്റ് അടിക്കിട്ടോ, നോക്കട്ടെ.